Hi friends, assalamu alaikum. Welcome to Sana's Recipes. In the dosha mavach, a variety of recipe and in the Kanada Kutiolka school of Kotodam Betty and a little recipe and either. If you don't know the Mumbai channel, the Ita Kanangil, subscribe to Yamarakanda. Adilaka masala and Dakanapo, 20 tablespoons and I chodakananda, and Naya dialam prashnaila. I will add a little bit of ulli and a little bit of ulli. I will add a little bit of ulli. ഇനി ഇതിന്റെ പച്ചമണം മാറുന്നേരെ ഒന്ന് വഴറ്റി എടുക്കണം ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഇതിന്റെ പച്ചമണം മാറുന്നേരെ ഒന്ന് ഒരു 30 സെക്കൻഡ് എന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിപ്പോ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം ഞാനിട 4 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിലേക്ക് ഒരു വലിയ തക്കാളി അല്ലെങ്കിൽ രണ്ട് മീഡിയം തക്കാളി ചെറുതായിരുന്നത് ഇട്ട് കൊടുക്കണം തക്കാളി മുൻപ് ഇട്ടിട്ട് വെയിച്ചിട്ട് എടുക്കുന്നതിനും പ്രശ്നമില്ല ഞാൻ ഒന്നിച്ചിട്ട് തന്നെ ഇട്ടത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഈ മുട്ടയും തക്കാളിയും എല്ലാം ഒന്നിച്ചിട്ട് ഇളക്കി കൊടുക്കണം ഇനി സ്ക്രാമ്പിൾ ആക്കിട്ട് എടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം ഞാൻ നേരത്തെ ഉപ്പ് ഒന്ന് ഇട്ടിട്ട് കൊടുത്തിട്ടാണ് അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് നല്ലോണം മിക്സ് ആക്കി കൊടുക്കണം അപ്പോൾ മുട്ടന്റെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം മുട്ടന്റെ മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ മസാല ദോശ പത്തൽ ചപ്പാത്തിന്റെ ഒക്കെ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാണ് ഈ ദോശ മാവിനെ ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ എല്ലാ ഇതിലേക്കും ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ദോശ മാവ് ഒഴിച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി ഈ ദോശ മാവ് ഒഴിച്ച് കൊടുക്കണം നീന്റെ മുകളിലേക്ക് നേരത്തെ ഉണ്ടാക്കിയ മുട്ടന്റെ മസാല ഇട്ട് കൊടുക്കാം എല്ലാ ഉണ്ണിയപ്പത്തിലേക്കും ഇട്ട് കൊടുക്കുക ഇത് പാടി ഭാഗത്തെ നല്ല ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട് ഇനി തിരിച്ചിട്ട് കൊടുക്കാം ഇത് ഇട്ടിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എടുക്കാം ഇപ്പം അടിഭാഗം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഉണ്ണിയപ്പ ചട്ടിയിൽ നിന്ന് എടുക്കാം ദോശ മാവ് കൊണ്ടുള്ള നല്ലൊരു വെറൈറ്റി സ്നാക്ക് റെഡി ആയിട്ടുണ്ട്
കുട്ടികൾക്ക് ടിഫിൻ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളെ നന്നായി കഴിക്കും. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുപോലത്തെ വെറൈറ്റിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.